ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കടൽ കൊള്ളയ്ക്കെതിരായ നിയമ നടപടികൾ സംബന്ധിച്ച ആന്റി മാരിടൈം പൈറസി ബിൽ ലോക്സഭ പാസാക്കി. വർത്തമാനകാല സാഹചര്യത്തിൽ രാജ്യത്തിന് ഏറെ അനിവാര്യമായ നിയമമാണ് ഇതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ ചൈന അതിർത്തി വിഷയം സംബന്ധിച്ച് രാജ്യസഭയിൽ പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാടിനെ വിമർശിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ. തിനവർഗ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് ഭക്ഷ്യമേളയുമായി കൃഷി മന്ത്രാലയം. പുതുവത്സര ആഘോഷവേളയിൽ കേരളത്തിൽ ലഹരി ഉപയോഗം തടയാൻ കർശന നടപടികൾ സ്വീകരിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FC പോരാട്ടം. വാർത്തകൾ വിശദമായി. ആന്റി മാരിടൈം പൈറസി ബിൽ ലോക്സഭ പാസാക്കി. ഇന്ത്യൻ തീരത്തുനിന്നും 200 നോട്ടിക്കൽ മൈൽ ദൂരത്തിന് പുറത്തുള്ള പരിധിയിൽ കടൽ കൊള്ള തടയുന്നതിനായുള്ള നിയമ നടപടികൾക്ക് ഇന്ത്യൻ അധികൃതർക്ക് അധികാരം നൽകുന്നതാണ് പ്രസ്തുത ബിൽ. വിശദാംശങ്ങളിലേക്ക്. വർത്തമാനകാല സാഹചര്യത്തിൽ രാജ്യത്തിന് ഏറെ അനിവാര്യമായ നിയമമാണ് ആന്റി മാരിടൈം പൈറസി നിയമമെന്നും അന്താരാഷ്ട്ര സഹകരണം വർദ്ധിപ്പിക്കാൻ ബിൽ സഹായിക്കുമെന്നും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. നൈജീരിയയിൽ തടവിലാക്കപ്പെട്ട കപ്പലിലെ ഇന്ത്യക്കാരായ ജീവനക്കാർക്ക് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകി വരുന്നതായും അദ്ദേഹം അറിയിച്ചു. ഇത് സംബന്ധിച്ച സ്ഥിതിഗതികൾ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. രാജ്യത്തെ സംരക്ഷിക്കുന്നതിനായി 30,000 അടി ഉയരത്തിൽ കാവൽ നിൽക്കുന്ന ജവാന്മാരെ നേരിട്ടോ അല്ലാതെയോ വിമർശിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചർച്ചയിൽ പ്രതിപക്ഷത്തിനുള്ള മറുപടി അയച്ചുകൊണ്ട് ചൈനയ്ക്ക് നേരെ കേന്ദ്ര സർക്കാർ ഉദാസീന മനോഭാവം കാണിക്കുന്നതായ പ്രതിപക്ഷത്തിന്റെ വിമർശനം വിദേശകാര്യമന്ത്രി നിരാകരിച്ചു. എന്നാൽ യുദ്ധകാലത്ത് സ്വീകരിക്കുന്ന തരം നയതന്ത്ര രീതികളാണ് ചൈന കൈക്കൊള്ളുന്നതെന്നും ദക്ഷിണ ചൈനാക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചൈന ആധിപത്യം പുലർത്തുന്നതായും ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി പറഞ്ഞു. ഇതിനെതിരെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ധനവിനിയോഗ ബില്ലുകൾ രാജ്യസഭ ഇന്ന് പരിഗണിച്ചു. ബില്ലിന്മേലുള്ള ചർച്ചകൾക്ക് കോൺഗ്രസ് MPയും മുൻമന്ത്രിയുമായ പി ചിദംബരം തുടക്കം കുറിച്ചു. കോർപ്പറേറ്റ് നികുതി നിരക്ക് കുറച്ച കേന്ദ്ര സർക്കാർ നടപടിയെ ശ്രീ പി ചിദംബരം വിമർശിച്ചു. 2013-14 കോർപ്പറേറ്റ് നികുതിയിൽ നിന്നും 34% വരുമാനമുണ്ടായത് ഇപ്പോൾ 26% കുറഞ്ഞെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് കയറ്റുമതി കുറയുന്നതായും വ്യാപാര മാന്ദ്യം സംഭവിക്കുന്നതായും ശ്രീ പി ചിദംബരം പറഞ്ഞു. സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ കേന്ദ്രം സ്വീകരിച്ച നടപടികൾ ചർച്ചയിൽ പങ്കെടുത്ത BJP അംഗം സുശീൽ മോദി സഭയിൽ വിശദീകരിച്ചു. പണപ്പെരുപ്പം 5.88% നിർത്താനും 6.8% വളർച്ച കൈവരിക്കാനും സാധിച്ചതായും അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ മാറിയതായും അദ്ദേഹം പറഞ്ഞു. തൃണമൂൽ അംഗം ഡെറക് ഒബ്രിയൻ ഉൾപ്പെടെയുള്ളവർ ചർച്ചയിൽ പങ്കെടുത്തു. രാജ്യസഭയിൽ പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാടിനെ വിമർശിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നിയമങ്ങളോ ചട്ടങ്ങളോ പ്രതിപക്ഷം മാനിക്കുന്നില്ലെന്നും അദ്ദേഹം പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇന്ത്യ ചൈന അതിർത്തി വിഷയം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് ചെയർ അനുമതി നിഷേധിച്ചിട്ടും പ്രതിപക്ഷം ചർച്ച വേണമെന്ന ആവശ്യം നിരന്തരം ഉന്നയിക്കുകയാണ്. സൂക്ഷ്മ സംവേദിയായ വിഷയങ്ങളിൽ ചർച്ച അനുവദിക്കുന്ന രീതി സഭയിൽ മുൻപും നിലവിലില്ലെന്ന് ശ്രീ ഗോയൽ ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സഭയിൽ വിശദമായ പ്രസ്താവന നൽകിയിരുന്നു. ഇന്ത്യൻ സേനയുടെ ആത്മസമർപ്പണത്തെ പ്രതിപക്ഷം ബഹുമാനിക്കണമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. വിഷയത്തിൽ സൈന്യത്തിന് നേർക്കുള്ള കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ അധിക്ഷേപകരമാണെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രതിരോധ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിൽ രാജ്യം അതിവേഗ പുരോഗതി നേടിയതായി പ്രതിരോധ സഹമന്ത്രി അജയ് ഭട്ട്. ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായം ഉയർന്ന നിലവാരമുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കാൻ പ്രാപ്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ടാങ്കുകൾ, കവചിത വാഹനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ, മിസൈലുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. രാജ്യസഭയിൽ ഒരു ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ. സർക്കാർ നിശ്ചയദാർഢ്യത്തോടെ സ്വീകരിച്ച നടപടികൾ സുനിശ്ചിതമായ ഫലങ്ങൾ നൽകിയതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യൻ സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനും ബലാക്കോട്ട് ആക്രമണത്തിനും ശേഷം ജമ്മുകശ്മീരിൽ ഭീകരവാദം വലിയ തോതിൽ കുറഞ്ഞതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2014 മുതൽ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഭീകരപ്രവർത്തനത്തിൽ 168% കുറവ് വന്നതായും ശ്രീ അനുരാഗ് താക്കൂർ പറഞ്ഞു.
തിനവർഗ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി കൃഷി മന്ത്രാലയം പാർലമെന്റിൽ നാളെ പ്രത്യേക ഭക്ഷ്യമേള സംഘടിപ്പിക്കുന്നു. 2023 അന്താരാഷ്ട്ര തിനവിള വർഷമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ പ്രമേയം പാസാക്കിയ പശ്ചാത്തലത്തിലാണ് മേള സംഘടിപ്പിക്കുന്നത്. ആഗോള ജനസംഖ്യ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഉയർന്നുവരുന്ന ഭക്ഷണ ആവശ്യം പരിഹരിക്കാൻ തിനവിളകൾക്ക് സാധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ചിലവ് കുറഞ്ഞതും പോഷക സമൃദ്ധവുമാണ് തിന വിഭവങ്ങൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. പുതുവത്സര ആഘോഷത്തിലെ ലഹരി ഉപയോഗം തടയാൻ കർശന നടപടികൾ സ്വീകരിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത്. ഇതിന്റെ ഭാഗമായുള്ള പരിശോധനാ നടപടികൾ ഊർജിതമാക്കുമെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞതായും നിലയ്ക്കലിൽ കൂടുതൽ പാർക്കിംഗ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പേട്ടതുള്ളൽ അടക്കമുള്ള ചടങ്ങുകൾക്ക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥിരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന പോലീസുകാർക്കെതിരെയുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും DGP പറഞ്ഞു. ബഫർ സോൺ വിഷയത്തിൽ ഇടുക്കി കളക്ടറേറ്റിൽ സർവകക്ഷി യോഗം ചേർന്നു. ഉപഗ്രഹ സർവേയിൽ അപാകതയെന്ന യോഗത്തിൽ വിലയിരുത്തലുണ്ടായി. വനം വകുപ്പ് അധികൃതരും അപാകതയുണ്ടെന്ന് അറിയിച്ചു. സർവേയിലെ ആശങ്ക പരിഹരിക്കുന്നതിന് 4 വൈൽഡ് ലൈഫ് വാർഡർമാരുടെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ ഫോറസ്റ്റ് പഞ്ചായത്ത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സിറ്റിംഗും ഫീൽഡ് സർവേയും നടത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. സുപ്രീംകോടതിയിൽ ഉൾപ്പെടെ വേണ്ട ഇടപെടലുകൾ നടത്തുവാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയും വനംവകുപ്പ് മന്ത്രിയും ഇക്കാര്യം മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ബഫർ സോൺ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ സർവകക്ഷി യോഗം നടക്കുമെന്നാണ് സൂചന. ഈ വർഷത്തെ സദ്ഭരണ വാരാചരണം കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന 5 ദിവസത്തെ പ്രശാസൻ ഗാവ് കിയോർ ക്യാമ്പയിനും അദ്ദേഹം തുടക്കം കുറിച്ചു. വാരാചരണത്തിന്റെ ഭാഗമായി 3,120 തരം സർക്കാർ സേവനങ്ങൾ ഓൺലൈനാക്കി മാറ്റാനുള്ള നടപടികൾ ജില്ലാതലത്തിൽ സ്വീകരിക്കും. കേന്ദ്ര സർക്കാരിന് വേണ്ടി റിസർവ് ബാങ്ക് പുറത്തിറക്കുന്ന സോവറിൻ ഗോൾഡ് ബോണ്ടുകളുടെ വിതരണം ആരംഭിച്ചു. ഈ സാമ്പത്തിക വർഷത്തിലെ 3-ാം ഘട്ട വിതരണമാണ് ഇത്. വെള്ളിയാഴ്ച മുതൽ ഗോൾഡ് ബോണ്ടുകൾക്കായി അപേക്ഷിക്കാം. ബോണ്ടിന്റെ ഇഷ്യൂ വില ഗ്രാമിന് 5,409 രൂപ ആയിരിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. നിതി ആയോഗിന്റെ അടൽ ഇന്നോവേഷൻ മിഷന്റെ അടൽ ടിങ്കറിംഗ് ലാബ് പദ്ധതിക്ക് കീഴിലുള്ള ATL മാരത്തൺ 2022-23 അപേക്ഷകൾ ക്ഷണിച്ചു. ATL മാരത്തണിന്റെ ഈ പതിപ്പിന്റെ പ്രമേയം ഇന്ത്യയുടെ G20 അധ്യക്ഷത എന്നതാണ്. ഇന്ത്യയിലുടനീളമുള്ള യുവ ഇന്നോവേറ്റർമാർക്ക് ദേശീയതലത്തിൽ നടത്തുന്ന മത്സരത്തിൽ പങ്കെടുക്കാം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ChennaiFCയെ നേരിടുന്നു. ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. തുടർച്ചയായ 6-ാം ജയം ലക്ഷ്യമിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നത്. ഫിഫ വേൾഡ് കപ്പിൽ അർജന്റീനയോട് ഏറ്റ പരാജയത്തെ തുടർന്ന് ഫ്രാൻസിലെ വിവിധ നഗരങ്ങളിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാരീസ്, നൈസ്, ലിയോൺ നഗരങ്ങളിൽ ആയിരക്കണക്കിന് ഫുട്ബോൾ ആരാധകരാണ് തെരുവിൽ പ്രതിഷേധിച്ചത്. സ്ഥിതി ശാന്തമാക്കാൻ ശ്രമിച്ച പോലീസിന് നേർക്കും കല്ലേറുണ്ടായി. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. പൊതുമേഖലാ ബാങ്കുകൾ കഴിഞ്ഞ 5 വർഷത്തിനിടെ എഴുതി തള്ളിയ വായ്പകളിൽ നിന്നും 1.3 ലക്ഷം കോടി രൂപ തിരിച്ചുപിടിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. എഴുതി തള്ളിയ വായ്പകളിലെ തിരിച്ചടവിനും വായ്പ എടുത്തവർക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും തുക തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ ബാങ്കുകൾ തുടരുമെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ ലോക്സഭയിൽ വ്യക്തമാക്കി. 2018-19 മുതൽ 2,000 രൂപ നോട്ടുകൾ പുതുതായി അച്ചടിക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. പണമിടപാടുകളിൽ ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചാണ് സർക്കാരും RBIയും ചേർന്ന് ഏത് കറൻസി അച്ചടിക്കണമെന്ന് തീരുമാനിക്കുകയെന്നും ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ലോക്സഭയെ അറിയിച്ചു. വ്യോമഗതാഗതം വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യത്ത് അടുത്ത 5 വർഷത്തിനുള്ളിൽ വിമാനത്താവളങ്ങൾ, വാട്ടർ എയറോഡ്രോം, ഹെലിപോർട്ടുകൾ എന്നിവയുടെ എണ്ണം 200 ഉയർത്തുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. കഴിഞ്ഞ 8 വർഷത്തിനിടെ ഇവയുടെ എണ്ണം 145 ഉയർന്നുവെന്നും രാജ്യസഭയിലെ ചോദ്യോത്തരവേളയിൽ മറുപടിയായി അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കടൽ കൊള്ളയ്ക്കെതിരായ നിയമ നടപടികൾ സംബന്ധിച്ച ആന്റി മാരിടൈം പൈറസി ബിൽ ലോക്സഭ പാസാക്കി. വർത്തമാനകാല സാഹചര്യത്തിൽ രാജ്യത്തിന് ഏറെ അനിവാര്യമായ നിയമമാണ് ഇതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ ചൈന അതിർത്തി വിഷയം സംബന്ധിച്ച് രാജ്യസഭയിൽ പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാടിനെ വിമർശിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ.
ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ. തിനവർഗ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് ഭക്ഷ്യമേളയുമായി കൃഷി മന്ത്രാലയം. ന്യൂഇയർ ആഘോഷവേളയിൽ കേരളത്തിൽ ലഹരി ഉപയോഗം തടയാൻ കർശന നടപടികൾ സ്വീകരിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത്. ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സി പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.